നമസ്കാരം. വീണ്ടും മുകേഷ് സ്പീക്കിങ്ങിലോട്ട് സ്വാഗതം. രാജുവിനെ നമ്മൾ വിട്ടിട്ടില്ല, ഇപ്പോഴും കൂടെയുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ത്രില്ലടിക്കുന്നതും ഞാനാണ്. കാര്യം എൻ്റെ പല ആ കാലഘട്ടത്തിലെ കഥകളെല്ലാം തന്നെ ഒന്നുകിൽ രാജു ആ സമയത്ത് കേട്ട് കാണും, അതല്ലെങ്കിൽ രാജു അതിനകത്ത് പങ്കെടുത്ത് കാണും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഓർത്തെടുക്കുവാനുള്ള ഒരു സാഹചര്യവും വന്നു. ആദ്യം ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ചെറിയ കാര്യങ്ങൾ. ഒരു ആക്ടർ, എല്ലാവർക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ അറിവാണത്, ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ഏതെങ്കിലും അഭിനേതാക്കളോട് അവരാണ് ശരിക്കും പെട്ടെന്ന് അങ്ങോട്ട് മൂഡ് ഔട്ട് ആവുന്നത്. അവരോട് മൂഡ് ഔട്ട് ആവാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഒന്ന്, കണ്ടപ്പം പുതിയ സിനിമ കണ്ടു, ഒരു തിരിച്ചുവരവായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം തന്നെ ഇവർ ആദ്യം മനസ്സിനകത്ത് ഞാൻ എവിടെയെങ്കിലും പോയോ അതിന് തിരിച്ചു വരാൻ, ആർക്കും ഇഷ്ടമല്ല. ഒത്താലവർ പറയും അതെ തിരിച്ചു വരാമൊന്നുമല്ല ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും. ചിലർ ആ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ആലോചിക്കും. അപ്പം സാധാരണ ജനങ്ങളുടെ ഇടയിൽ എനിക്കൊരു ഗ്യാപ്പ് വന്നോ, ടോട്ടൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. രണ്ടാമത്തത് കണ്ടു കഴിയുമ്പോൾ ചേട്ടാ പുതിയ പടം കണ്ടു കേട്ടോ, നമ്മൾ ഒരുപാട് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, സ്റ്റോക്ക് തീർന്ന, തകർന്നു പോകും. കാര്യം നമ്മൾ സ്റ്റോക്കുണ്ട്, സ്റ്റോക്ക് വേണം, സ്റ്റോക്ക് നമ്മുടെ ആ പ്രദർശിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് സ്റ്റോക്കൊക്കെ തീർന്നല്ലേ. ഇത് രണ്ടും സാധാരണ ആദ്യമൊക്കെ എനിക്ക് അതിജീവിക്കാൻ പ്രയാസമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പുല്ലുപോലെ ഞാൻ അതിജീവിക്കും. അപ്പോൾ പലരും ഈ പ്രോഗ്രാം കണ്ടിട്ട് സ്റ്റോക്ക് ഇല്ലേ, ശരിക്കും സ്റ്റോക്ക് എന്നുള്ളൊരു വാക്ക് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകത്തിലായിരുന്നു, നാടകത്തിന് മുമ്പ് മിമിക്രി ആയിരുന്നു, അമച്ചർ നാടകത്തിലായിരുന്നു, അതിനു മുമ്പ് ഈ ചെറിയ സ്കിറ്റുകളൊക്കെ ഇങ്ങനെ തുടങ്ങ. ആ കാലഘട്ടത്തിൽ ചില സ്കിറ്റുകൾ അത്ര അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കണക്കൊക്കെ വരുന്നില്ല എന്ന് പറയുമ്പം അന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും സ്റ്റോക്ക് ഇല്ലല്ലേ, സ്റ്റോക്ക് തീർന്നു, വർഷം ഓവർ 45 ഇയേഴ്സായി ഈ സ്റ്റോക്കിൻ്റെ കാര്യം ചോദിച്ചിട്ട്. അന്ന് ഞാൻ ഭയപ്പെടും സ്റ്റോക്ക് തീർന്നു കാണുമോ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ. ഇന്നും എവിടെ നിന്നൊക്കെയോ സ്റ്റോക്ക് വരുന്നു പറയുന്നു, അതാണ് നമ്മളെ നിലനിർത്തുന്നത്. അങ്ങനെ സ്റ്റോക്ക് ആരും തീരത്തില്ല എന്ന് മാത്രമല്ല ചോദിക്കുന്നത് തെറ്റാണ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാകും എന്നും കൊണ്ട് വിശ്വസിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് മൂഡ് ഔട്ട് ആക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. രാജുവായിട്ടുള്ള എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അക്കരെ അല്ലേ, അമേരിക്കയിൽ അക്കരെ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാം പ്രിയദർശൻ ഒരു ഒരു സംഘം ആൾക്കാരുണ്ട്, മോഹൻലാലുണ്ട്, എം ജി ശ്രീകുമാറുണ്ട്, ശ്രീനിവാസൻ, പാർവതി, എം ജി സോമൻ, നെടുമുടി വേണുചേട്ടൻ, അങ്ങനെ ശനി ഞായറും കലാപരിപാടിയാണ്. അതിനാണ് എം ജി ശ്രീകുമാറൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ആഴ്ചയിൽ 5 ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ, ഇപ്പോൾ ഹ്യൂസ്റ്റണിലാണ് ഷൂട്ടിംഗ് എങ്കിൽ ശനി ഞായറും അവിടെ തന്നെ ഷോ. അങ്ങനെ ഈ ഷോയും ഇതും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഏകദേശം എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ്, ഹ്യൂസ്റ്റണിലൊരു സ്ഥലത്ത് തന്നെയാണ് താമസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഇങ്ങനെ രാവിലെ, ശനിയാഴ്ചയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ല, വൈകുന്നേരം പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു അമേരിക്കൻ മലയാളി, ഒരു ചെറിയ ശതമാനം ആൾക്കാർ അന്നും ഇന്നും ഉണ്ട്, കാരണം വന്ന് പെട്ടെന്ന് ബിസിനസ് ചെയ്ത് വലിയ കാശുകാരാവുന്നു, മില്യണേഴ്സ് ആവുന്നു. അപ്പോൾ അവർക്ക് ഒരു അവരുടെ ആ ഒരു പ്രൗഢി ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ശതമാനമുണ്ട്. അപ്പോൾ ആ തരത്തിൽപ്പെട്ട ഒരാൾ കയറി വന്നു, സൂട്ടും കോട്ടും ഒക്കെ, സാധാരണ ആൾക്കാർ പാൻറ്റും ഷർട്ടും ഒക്കെ തന്നെ ഇട്ടുകൊണ്ട് വരുന്നു, സൂട്ടും കോട്ടും, കയ്യിൽ ബ്രേസ്ലെറ്റ്, പിന്നെ ഭയങ്കര സ്റ്റൈലിൽ വന്നിട്ട് കുറച്ച് നേരം ഞങ്ങളെയൊക്കെ നോക്കി നിന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്ന ആളുടെ പറഞ്ഞ് ഒരു സൂട്ടും കോട്ടും വന്നിട്ടുണ്ട്, എന്താവോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഏ ജെൻ്റിൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തിരിഞ്ഞു നോക്കി. ഞാൻ എൻ്റെ പേര് ഇതാണ്, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ പേര് ഇതാണ്, ഞാനിപ്പോൾ വന്നത്, ഞാൻ അറിഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന്. ഞാൻ ഇടയ്ക്ക് മുറയ്ക്കും, സിനിമ കാണാൻ സമയമില്ല, കാര്യം ഐ ആം സോ ബിസി. എല്ലായിടത്തും വേണമെങ്കിൽ ചോദിച്ചു, കാര്യത്തിൽ ചോദിച്ചു നോക്കണോ അഡ്രസ്സ് വരണോ, അപ്പോൾ തന്നെ അറിയാം ഇയാൾ ആ ചെറിയ ശതമാനത്തിൽ പെടുന്ന ആളാണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അല്ല, ഞങ്ങൾക്കറിയാം
ഇത് ചേട്ടനെ കണ്ടാൽ അറിഞ്ഞൂടെ, അച്ചായനെ കണ്ടാൽ അറിഞ്ഞൂടെ ചേട്ടൻ ഒരു ഭയങ്കര മില്യണറാണ്. ആ ഞാൻ വന്നത് നാളെ ഉച്ചയ്ക്ക്, അതായത് സൺഡേ ആഫ്റ്റർനൂൺ. നിങ്ങളൊക്കെ കുറച്ച് ഭക്ഷണവും അതും ഇതുമൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കുമല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്ന് അതിൻ്റെ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും. എൻ്റെ വീട്ടിൽ സുഭിക്ഷമായിട്ട് എല്ലാവർക്കും ഭക്ഷണം ഫ്രീ. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഷെഫ് വന്ന് അവിടുന്ന് പല കാര്യങ്ങളും വന്നിട്ട് ആ തരത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കി എല്ലാവരും ബേഷായി മൂക്കുമുട്ട കഴിച്ചിട്ട് പൊക്കോ ഒരു ദിവസം. എല്ലാവരും ഇങ്ങനെ തമ്മി തമ്മി നോക്കി, ഇയാൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ദേഷ്യപ്പെട്ടാലൊന്നും ഇയാൾ മനസ്സിലാക്കത്തില്ല. അപ്പോൾ ഈ അപ്പോൾ എല്ലാവരും എന്നെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ എന്നെ നോക്കുന്നുണ്ട്, ഇയാൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇയാളെ ഡീൽ ചെയ്യേണ്ടത്. അപ്പം ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഒരു മില്യണയർ ആയതുകൊണ്ടാണ് ചേട്ടൻ ആ മനസ്സ് വന്നത്. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ശരിക്കും ഞങ്ങൾ കുറച്ച് ഭക്ഷണത്തിനൊക്കെ, സിനിമാ നടന്മാരൊക്കെയാണ്, ഭക്ഷണത്തിനൊക്കെ ചെറിയ പ്രയാസമുണ്ട്. ഇപ്പം നാളെ ഉച്ചയ്ക്ക് നമുക്ക് വന്ന് കണ്ട് കഴിച്ച് സന്തോഷമായിട്ട് പോയിക്കൊള്ളൂ. ആ അപ്പം ഞാൻ പറഞ്ഞ്, ചേട്ടൻ ഇത്രയും വലിയ ലോകം കണ്ട ആളാണ്, ഇത്രയും വലിയ ബിസിനസ്മാനാണ്, നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളാണ്, ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. പറഞ്ഞോളൂ, എന്നാൽ കഴിയുന്നതാണെങ്കിൽ കഴിയും, പറഞ്ഞോളൂ. ചേട്ടൻ വന്ന് കയറിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാൻ ചേട്ടൻ മാത്രമാണ് യോഗ്യൻ. ഏ അതെന്ത് കാര്യം, ഞാൻ പറഞ്ഞു, ഈ മണിയമ്പിള്ള രാജുവിനെ അറിയാമോ? പിന്നെ ഈ രാജു സാധാരണ, ഇപ്പോൾ ചേട്ടനാണൊക്കെ മില്യണറിങ് ഇനിയാളൊന്നുമല്ല, സാധാരണ ഒരു സിനിമ നടൻ, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി, കുറേ കൊല്ലമായിട്ടൊക്കെ ഉണ്ടാക്കി. ഇയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 50 പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുക്കുന്നു. ഓരോരുത്തർക്കും 25 പവൻ വെച്ച് കൊടുത്തിട്ട് വിവാഹ വസ്ത്രവും ബാക്കിയുള്ള സദ്യയുമല്ല. ഇയാൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ ചേട്ടൻ? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾക്ക് ഉള്ളതുപോലെയല്ലേ ഇപ്പോൾ ചേട്ടൻ ഒരു മില്യണയർ, ചേട്ടന് കൊടുക്കാം. അതേപോലെ ഒരു സാധാരണ ഒരാൾ ഇങ്ങനെ ഒരു സിനിമാ നടനായി പോയെന്ന് പറഞ്ഞിട്ട് 50 പേർക്കൊക്കെ ഒന്നോ രണ്ടോ ആണെങ്കിൽ ഓക്കെ, കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിത് പറഞ്ഞതും ആ സമയത്ത് രാജു പറഞ്ഞ എന്താണെന്ന് രാജു തന്നെ പറ അല്ല, ഞാൻ പറഞ്ഞതല്ല, ഇപ്പം എന്നെ മാത്രം അങ്ങനെ ഏറ്റവും പറയല്ലോ. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ പലർക്കും ഉണ്ട്. ഉദാഹരണം, തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലമാണ് സെക്രട്ടേറിയറ്റ്, അതിൻ്റെ പിറകിൽ ഓരോ ഏക്കർ സ്ഥലം പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു അനാഥ മന്ദിരങ്ങൾക്ക് വേണ്ടി, അനാഥ മന്ദിരം കെട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത ആളാണ്. എന്നിട്ടാണ് ഞാൻ ഈ ചെറിയ രീതിയിൽ 50 കല്യാണം നടത്തിയതിന് കാര്യം പറയുന്നത്. അല്ല, അനാഥ മന്ദിരം കൊടുക്കുന്ന കണക്കാണോ ഈ കല്യാണം നടത്തുന്നത്? അത് ഇനി അത് പോട്ടെ, നമ്മുടെ നാട് പോലുമല്ല, ആന്ധ്ര. ആന്ധ്രയിൽ വെള്ളപ്പൊക്കം വേണമെന്ന് പറഞ്ഞിട്ട് 10 രൂപ കൊടുത്തില്ലേ, 10 ലക്ഷം വെള്ളപ്പൊക്ക പാവങ്ങൾ. ചേട്ടാ, ചേട്ടൻ കണക്കല്ല, പാവങ്ങൾ വീടൊന്നും ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന പാവങ്ങൾ. നമ്മൾ പേപ്പറിൽ വായിച്ചിട്ട് വിഷമം തോന്നിയിട്ട് നില്ലേ, ഞാൻ 10 ലക്ഷം കൊടുത്ത്, ഇയാൾ 8 ലക്ഷം രൂപ കൊടുത്തില്ലേ? ഞാൻ അന്ന് കൊടുത്ത് കാര്യം, ഫോട്ടോസൊക്കെ പത്രത്തിൽ കണ്ടപ്പോൾ കുട്ടികളൊക്കെ പട്ടിണി കിടക്കുന്ന സങ്കടം വന്ന് കൊടുത്തു. ഇനി ചേട്ടൻ പറ, ചേട്ടൻ ലോകം കണ്ട ആളാണെന്നല്ലോ, അപ്പം ചേട്ടൻ പറ, ഈ ചെറിയൊരു സിനിമ തന്നെ ചേട്ടൻ, ചേട്ടൻ കണക്ക് മില്യണറൊന്നുമല്ല, അങ്ങനെ കൊടുക്കാൻ ഇത്രയും ഉദാരമായിട്ട് ദാനശീലത്തിൻ്റെ ആവശ്യമുണ്ടോ? ചേട്ടൻ എടുത്തുകാടി മറുപടി പറയണ്ട, ഞാൻ വേറെ കാര്യം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ മുകേഷ് കൊടുത്തത് ഒരു ഏക്കർ അവിടെ വെള്ളപ്പൊക്കത്തിന് അവിടെ 10 ലക്ഷം രൂപ കൊടുത്തത്, അപ്പം അങ്ങനെ കൊണ്ട് കേട്ടോ. ഇതൊരു മനസ്സാണ് ആൾക്കാരുടെ. നമ്മൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന, തെറിച്ചു നിൽക്കുന്ന മില്യണയറാണ് ഞങ്ങൾ കണ്ടത്. എൻ്റെ ദൈവമേ, ഇവന്മാരൊക്കെ ഇതെന്തോന്നത്, നമ്മളാകെ കൂടെ ഒരു ഊണാണ് കൊടുക്കുന്നത്. എന്നാൽ ഞാൻ കോൺഫറൻസിന് സഭയായി, ചേട്ടൻ കോൺഫറൻസ് ഉണ്ടോ? 3 കോൺഫറൻസ് വേണമെങ്കിൽ അന്വേഷിച്ചു വയ്ക്കൂ, ആരുടെ അടുത്ത് അന്വേഷിച്ചു വയ്ക്കൂ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു തമ്മിൽ. ഇങ്ങനെ ഒരു സംഭവം അല്ലാതെ ഇദ്ദേഹത്തെ ഈ സമയത്ത് നമുക്കെതിരേൽക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ആ എപ്പിസോഡ് തീർന്നെന്ന് വിചാരിച്ച് രാവിലെ ആയപ്പം ഈ മില്യണയർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ അവിടെ വന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ മില്യണയർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ചെന്താണ്, അതെ, പിന്നെ ഞാൻ ഈ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു പോയി നിങ്ങൾ ഉണ്ണാൻ വരുമെന്ന്. അപ്പം ഞാനിത് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് റിലേറ്റീവ്സും വന്ന്, അപ്പം നിങ്ങളൊക്കെ ഇത്രയും വലിയ മനുഷ്യരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്ന് മാത്രമല്ല,
നിങ്ങൾ ഉണ്ണാൻ വരണം, നിങ്ങളത്രയും പണക്കാരനൊന്നുമല്ല കേട്ടോ ഞാൻ, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ശരിക്കും ആ ഇങ്ങനെ നിന്ന ആൾ സാധാരണ ഒരു മനുഷ്യനായി ഒരു കോമഡി കാരണം, ഒരു കോമഡി അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തേക്ക് മനുഷ്യനെ മാറ്റിമറിച്ച് സാധാരണ മനുഷ്യനായിട്ട് അദ്ദേഹം ഒരു നേരത്തെ ഊണ് കഴിച്ചിട്ട് പോകണം, ഇത് എനിക്ക് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് പറയാൻ ഹ്യൂമറിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ എപ്പിസോഡിനിടയിൽ ചെറുതായിട്ടൊന്നും ഒരു കാര്യം വിട്ടുപോയി, ഈ രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കുകയും ഫുഡ് വെക്കുകയും ഫുഡ് വിളമ്പുകയും ചെയ്യുന്ന ഒരാൾ മലയാള സിനിമയിലില്ല. രാജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ, ഏറ്റവും നല്ല ഫുഡ്, ആർക്കും ഒരു പരാതി പറയാൻ കാര്യം, നമുക്ക് ഫുഡാണ് എന്താ പറയുന്നത് മതി എന്ന് പറയുന്നത് വരെ കൊടുക്കാൻ പറ്റുന്നത്. അതൊരു വലിയ സിദ്ധാന്തം എത്രയോ കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. അന്ന് ഈ മില്യണയർ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഒരു 10 മണിയായപ്പം രാജു അങ്ങോട്ട് വിളിച്ച്, ആ പിന്നെ എന്തൊക്കെയാണ് കറികൾ, എങ്ങനെയാണ് വെക്കുന്നത്, ആരാണ് ഷെഫ് എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് അതങ്ങനെ പോയി. മീനേത് മീനാണ്, അത് മറ്റേ ഇന്ന മീൻ, ആ ഇന്ന മീൻ, അപ്പോൾ കിങ് ഫിഷ് ഇങ്ങനെ വെക്കണം, അങ്ങനെ വെക്കണം, അതിൻ്റെ കൂടെ പുളിശ്ശേരി വേണം, അതിൻ്റെ കൂടെ സാമ്പാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്ന് വരുമോ, ഞാനൊരു ചെറിയ മനുഷ്യനാണ്, എനിക്ക് നീ പറയുന്നതൊന്നും അത്ര അറിയുമുണ്ട. ഒരു കാറും എടുത്ത് രാജു അവിടെ പോയിട്ട് ഫുൾ മേൽനോട്ടം, അന്നത്തെ ഊണ് അതിഗംഭീരമായിരുന്നു. അവിടെ ആ വീട്ടിലാണ് ഞാൻ ഒരു ദിവസം ഒരു ഫിഷ് കറി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന മീൻ വേണം, ഞാൻ ഒരു മെനു കൊടുത്തു, മെനു അല്ല ഇന്ന ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു, മുളക് വേണം, മുളക് വേണം, പച്ചമുളക് വേണം, മഞ്ഞപൊടി, വെളുത്തുള്ളി വേണം, പിന്നെ കുടംപുളി മസ്റ്റായിട്ട് വേണം എന്ന് എല്ലാം കഴിഞ്ഞു കൊണ്ടു തന്നു. ഞാൻ ആ മീൻ ക്ലീൻ ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, എനിക്ക് ക്ലീൻ ചെയ്തായിരുന്നു, സംഭവം വെച്ചു, ആ മീൻ കറി വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഈ കുടംപുളി നാട്ടിലൊക്കെ വലിയ സൈസാണ്, ഇത് സൈസ് സാർ ഇവിടെ അങ്ങനെയാണ് ചെറിയ സൈസാണ്, അങ്ങനെ കറി വയ്ക്കുന്നു. കറി കഴിച്ചിട്ട് എല്ലാവരും ഭയങ്കര ടേസ്റ്റ്, അതിഗംഭീര അഭിപ്രായം പറഞ്ഞു എല്ലാവരും. ഉണ്ട് ആ ചട്ടി ക്ലീനായി പോയി, ഒരു കുറച്ച് വലിയ ചട്ടിയിലാണ് വെച്ചത്. അങ്ങനെ രാത്രി അവിടെ വന്ന് പിറ്റേ ദിവസം അല്ല രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റേറ്റ് വിട്ട് വേറെ കാലിഫോർണിയ അങ്ങോട്ട് പോകാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രൈവർ കം അസിസ്റ്റൻ്റ് അയാൾ പറഞ്ഞ്, സാറൊരു സങ്കടമുണ്ട്, സാറ് പോകണം എന്ന് മുമ്പ് പറയണം എന്നുണ്ട്, കാര്യം എൻ്റെ ഉറക്കം പോലും ശരിയല്ല, ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തത് സാറിൻ്റെ അടുത്ത് പറയാനാണെന്ന്. ഞാൻ കിട്ടി എന്താണ് തെറ്റിയത്, എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല സാർ അന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സാറ് കുടംപുളി പറഞ്ഞില്ലേ, എനിക്ക് തെറ്റിപ്പോയി സാർ, ഞാൻ വാങ്ങിച്ചുകൊണ്ടത് ഉണക്ക മുന്തിരിയാണെന്ന്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഉണക്കമുന്തിരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉണക്കമുന്തിരി ഇട്ട് മീൻ വെച്ചാൽ നന്നാവോ, ഇവിടെ തൊട്ടല്ലേ കുറച്ച് വലുതാണ് അവിടെ ഉണക്കമുന്തിരി, അങ്ങനെ വയ്ക്കാൻ പറ്റുമോ സംഭവം. അങ്ങനെ സംഭവം ഉണ്ട്, ഇപ്പോഴും ആ വീട്ടുകാർക്ക് അറിയില്ല കുടംപുളിക്ക് വരെ ഞാൻ ഈ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പിന്നീട് ഞാൻ അന്വേഷിച്ച്, ഇത് കഥയുടെ എക്സ്റ്റൻഷനാണ്. ഇപ്പം ആ ഏരിയയിൽ, കാലിഫോർണിയ ആ ഏരിയയിൽ കുടംപുളിക്ക് പകരം ഈ ഉണക്കമുന്തിരിങ്ങയാണ് പല കറികളിലും ഇടുന്നത്. കാര്യം ടേസ്റ്റ് കുക്കറിനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ്. അപ്പോൾ അതാണ് ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകാം, പിന്നത്തെ ആചാരമാകാം. അതപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പം ഈ നമ്മുടെ മുകേഷ് സ്പീക്കിങ്ങിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയൂ. കാര്യം അങ്ങനെ അബദ്ധം കേട്ടിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഈ ഹീറോയിസം മാത്രം, നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് പറ്റിയ അബദ്ധമില്ല, നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഈ അമേരിക്കയിൽ വെച്ചിട്ട്, ശരിക്കും എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ ഈ അബദ്ധങ്ങളൊന്നും നമ്മൾ പുറത്ത് അങ്ങനെ അങ്ങോട്ട് പറയാറില്ലല്ലോ, പക്ഷേ ഇത് നമ്മൾ ഒരു കുടുംബമാണ്, എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ കേൾക്കണം. ഞാൻ ഇതേ കണക്ക് ഒരു 5-star ഹോട്ടലിലാണ് താമസിക്കുന്നത്, അവിടെ തന്നെ ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നത്, അല്ലെ 5-star. അപ്പോൾ അവിടുന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ലിഫ്റ്റിലും ഇങ്ങനെ വരികയാണ്. അപ്പോൾ ലിഫ്റ്റിൽ വന്നപ്പോഴത്തേക്ക്, ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അടുത്ത തൊട്ടടുത്ത ലിഫ്റ്റിൽ വന്നിട്ട് വളരെ അതിസുന്ദരിയായ ഒരു ഒരു മോഡലിനെ പോലെ ഇരിക്കും, ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഒരു പെൺകുട്ടി, സാർ 1 മിനിറ്റ് 1 മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് വരും. അപ്പോൾ ഞാൻ വിചാരിച്ച്, അപ്പോൾ എൻ്റെ കൂടെ ആരും ഇല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച്, ഇത് ആള് തെറ്റിപ്പോയ, ഈ പെൺകുട്ടി എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്ക് പരിചയമില്ല, അമേരിക്കയില്ലയോ. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, വേറെ ആരെ വിളിക്കുന്നു, നോ നോ യു 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 സാർ യു എന്ന് ഞാൻ പറഞ്ഞു, മീ യെസ് നിന്ന് എന്താ. അപ്പം ബാഗ് തുറന്നിട്ട്, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ഒരു ക്യാമറ എടുത്തിട്ട് പറഞ്ഞു, സാർ 1 ഫോട്ടോ. ഞാൻ പറഞ്ഞു, ഇവന്മാരെല്ലാം എവിടെ പോയി കിടക്കുന്നു, നമ്മുടെ ഗ്രൂപ്പ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗമയല്ലയോ,
ഈ അമേരിക്കയിലുള്ള ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, മോഡലിനെ കണക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എൻ്റെ പുറകെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഓക്കെ സി ആക്ച്വലി ഞാൻ മുടിയൊന്നും ചീപ്പിക്കില്ല. നോ നോ നോ, ഇറ്റ്സ് ഓൾ റൈറ്റ് സർ, യു ആർ ലുക്കിംഗ് ഹാൻസം. ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ആ ആ അപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചപ്പോൾ നോ 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 ഡോൺ നോ സ്മൈൽ സർ, സീരിയസ് എന്നാണ്. അപ്പം എനിക്ക് അതിനകത്ത് സാധാരണ ഇതിൽ നമ്മൾ സ്മൈൽ ചെയ്തിട്ടുണ്ടല്ലേ, സ്മൈൽ സ്മൈൽ എന്നല്ലേ പറയുന്നത്, ഇത് സാധാരണ പോലെ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോട്ടോ എടുത്ത്, രണ്ട് ഫോട്ടോ എടുത്തു. അപ്പം ഞാൻ ആ പെൺകുട്ടി എടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ മാത്രം ഫോട്ടോ എന്തിന്, കൂടെ നിൽക്കൂ, എന്നിട്ട് വേറൊരാളെടുക്കട്ടെ, എന്നാലല്ലേ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഫോർ വാട്ട്? ഞാൻ പറഞ്ഞ അല്ല, യു വാണ്ടഡ് മൈ ഫോട്ടോ പിക്ചർ, അപ്പം നിങ്ങൾ കൂടെ വന്നെടുക്കണ്ടേ. നോ സർ, എനിക്ക് മനസ്സ് ഐ ഡിൻ ഗെറ്റ് യു. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് എൻ്റെ ഫോട്ടോ മാത്രം നിങ്ങൾ എന്തിനാണ് സൂക്ഷിക്കുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ ആകെ കൂടെ മിസ്റ്റേക്കണായെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, എന്താ? അല്ല, ഇവിടെ ഈ ടെററിസ്റ്റിൻ്റെയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്, അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന എല്ലാവരെയും ഫോട്ടോ എടുക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ സാർ ഇവിടെ താമസിക്കുന്നില്ലേ, സാറിൻ്റെ മിസ്സായി, അതുകൊണ്ടാണ് സാറിൻ്റെ ഒരു ഫോട്ടോ ചിരിക്കാത്ത സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ നോക്കി, ഓ യുവമാരം കാണാൻ കണ്ടിരുന്നെങ്കിൽ ഭാഗ്യം പോലെ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാര്യം ഇതൊക്കെ നമ്മൾ മറച്ചു വെക്കും, പക്ഷേ മുകേഷ് സ്പീക്കിങ്ങിൽ മറപ്പില്ല, എല്ലാം തുറന്ന് തുറന്ന പുസ്തകമാണ്. ആ ഫോട്ടോ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അത് മുകേഷ് ഓർമ്മ വരുന്നില്ലേ, രണ്ടു മൂന്ന് ക്ലൂ തരാം. മോഹൻലാൽ അഭിനയിക്കുന്ന പടം എന്നുള്ള സിനിമ, വന്ദനം, പ്രിയദർശൻ ഡയറക്ട് ചെയ്തത്. ഇനി ഒന്നുകൂടെ പറയുള്ളൂ, കബാൻ പാർക്ക് ശരിക്കും ഓർക്കുന്നില്ല. എന്താ, ആർക്കാണ് അബദ്ധം പറ്റിയത്? അത് പറഞ്ഞിട്ട് ഞാൻ പറയത്തില്ല. ഒരു ഫോട്ടോ എടുക്കാൻ ഒരാൾ വന്നതാണ്, അത്രയും ക്ലൂ തരാം. പറ എന്തായാലും പറ ഒന്നുമല്ല, ഒരാൾ വന്ന് മുകേഷിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, സാർ ഒരു ഫോട്ടോ എടുക്കണം. മുകേഷ് പറഞ്ഞു, എന്താ എടുക്ക, മോനെ എടുത്ത് നോക്കി. അല്ല സാറിൻ്റെ അല്ല, ഞാനും മോഹൻലാലും കൂടെ നിൽക്കുന്ന സാറൊന്ന് എടുത്തു തരണം. അത് ശരി, അത് അത് പറഞ്ഞപ്പോൾ ഇപ്പം തന്നെ ഞാൻ വല്ലാതായി. അപ്പം അന്ന് അങ്ങനെ എന്തായിരിക്കും, ഞാനത് ഒളിച്ചു വെച്ചിരുന്ന കഥയാണ്. പക്ഷെ ഞാനിതൊന്നും ഓർക്കുന്നില്ല കേട്ടോ, വെരി സോറി. ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകുന്നുണ്ട്, മനഃപൂർവ്വം മറക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. രാജുവിൻ്റെ കൂടെയുള്ള കഥകൾ തീരുന്നില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു.